മകരസംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ നാളെ പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് കൊണ്ടുപോകും. ഈ മാസം 14-ന് മകരവിളക്ക്. 14-ന് മകരവിളക്ക്. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങളാണ് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ ശിരസിലേറ്റി കാൽനടയായി ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാകും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. പന്തളം രാജപ്രതിനിധിയായി രാജരാജവർമ്മയാണ് ഇത്തവണ ഘോഷയാത്രയെ നയിക്കുന്നത്. നാളെ പുലർച്ചെ തിരുവാഭരണങ്ങൾ വലിയ കോയിക്കൽ ധർമ്മശാസ്ത ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. 11 മണിവരെ ഭക്തർക്ക് തിരുവാഭരണം ദർശിക്കാനുള്ള സൗകര്യമുണ്ടാകും. ഉച്ചയോടെ ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ നടക്കും. രാജപ്രതിനിധി ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി പല്ലക്കിലേറി യാത്ര തിരിക്കും. 1 മണിക്ക് കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ആഭരണ പേടകങ്ങൾ ശിരസിലെത്തി ശബരിമലയെ ലക്ഷ്യമാക്കി നീങ്ങും. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ കുളനട, ഉള്ളന്നൂർ, ആറന്മുള വഴി ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം ആദ്യ ദിവസം അവിടെ വിശ്രമിക്കും. 2-ാം ദിവസം പെരുന്നാട് വഴി ലാഹ വനംവകുപ്പ് സത്രത്തിലെത്തുന്ന ഘോഷയാത്രാ സംഘം അവിടെ താവളമടിക്കും. 3-ാം ദിവസമാണ് കാനനപാതയിലൂടെ ഘോഷയാത്ര കടന്നുപോകുന്നത്. പ്ലാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് വൈകുന്നേരത്തോടെ സംഘം ശബരിമലയിലെത്തിച്ചേരും. തിരുവാഭരണങ്ങൾ ശബരീശ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഘോഷയാത്രയ്ക്കൊപ്പം യാത്ര തിരിക്കുന്ന രാജാവ് പമ്പയിലെത്തി ഭക്തർക്ക് ഭസ്മം നൽകി അനുഗ്രഹിക്കും. 3-ാം ദിവസം മല കയറുന്ന രാജാവ് ശബരിമലയിൽ നടക്കുന്ന കളഭവും മാളികപ്പുറത്ത് നടക്കുന്ന കുരുതിയും കഴിഞ്ഞാണ് ശബരിമല നടയടച്ച് ആഭരണങ്ങളുമായി പന്തളത്തേക്ക് മടങ്ങുന്നത്. 24 സന്നിധാനം.